മാജിക് ജൂൺ ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ മൂന്ന് ദിവസത്തെ ധ്യാനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് കന്യാകുമാരിലെത്തും തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് കന്യാകുമാരിലെത്തുക സുരക്ഷയ്ക്കായി രണ്ടായിരത്തോളം പോലീസുകാരെ കന്യാകുമാരിയിൽ വിന്യസിച്ചു ധ്യാനത്തിനെതിരെ കോൺഗ്രസ് നൽകിയ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി തിരക്കിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം മൂന്ന് ദിവസത്തെ ഏകാന്ത ധ്യാനത്തിനാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ എത്തുന്നത് മൂന്നരയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി മൂന്ന് അൻപത്തിയഞ്ചിന് ഹെലികോപ്റ്റർ മാർഗം കന്യാകുമാരിയിലേക്ക് നാല് മുപ്പത്തിയഞ്ചിന് കന്യാകുമാരി ഇറങ്ങുന്ന പ്രധാനമന്ത്രി മണിയോടെ കന്യാകുമാരി ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തും തുടർന്ന് പ്രത്യേക ബോട്ടിൽ വിവേകാനന്ദ പാറയിലേക്ക് സ്വാമി വിവേകാനന്ദൻ മൂന്നു ദിവസം ധ്യാനത്തിലിരുന്ന സ്ഥലത്താണ് പ്രധാനമന്ത്രിയും ധ്യാനം ചെയ്യുക വിവേകാനന്ദ പാറയുടെ നിയന്ത്രണം എസ് പി ജി ഏറ്റെടുത്തു ഇന്നലെ മുതൽ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി നാളെ പൂർണ്ണമായി അവിടെ ചെലവഴിക്കുന്ന പ്രധാനമന്ത്രി ശനിയാഴ്ച വൈകിട്ടാണ് വിവേകാനന്ദ പറയിൽ നിന്നും മടങ്ങുക അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തിന് ശേഷമേ പ്രധാനമന്ത്രി ധ്യാനം തുടങ്ങൂ രണ്ടായിരത്തോളം പോലീസുകാരെയാണ് കടലിലും കരയിലുമായി വിന്യസിച്ചിട്ടുള്ളത് കടലിൽ കോസ്റ്റ് ഗാർഡും നേവിയും സുരക്ഷ ശക്തമാക്കി ഇതിനിടെ ധ്യാനത്തിനെതിരെ കോൺഗ്രസ് സമർപ്പിച്ച പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി മൂന്ന് ദിവസത്തെ ധ്യാനത്തിന് പോകുന്ന പ്രധാനമന്ത്രിയുടെ നടപടിയിൽ ഇടപെടാനാകില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി കന്യാകുമാരി ക്ഷേത്ര ദർശനത്തോടെയാണ് പ്രധാനമന്ത്രിയുടെ ഏകാന്ത ധ്യാനത്തിന് തുടക്കമാകുന്നത് പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് പ്രധാനമന്ത്രിയുടെ മൂന്ന് ദിവസത്തെ കന്യാകുമാരി സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത് വിനോദസഞ്ചാരികൾക്കും നേരിയ നിയന്ത്രണമുണ്ട് കന്യാകുമാരിയിൽ നിന്ന് ജിനോസ് രാജിനും സതീഷ് ജൂൺ തീയതി ചൊവ്വാഴ്ച രാവിലെ മണി ബാബുവിനൊപ്പം വിഷ്റിഫോർ